മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും നമുക്ക് പ്രകൃതിയിലേക്ക് കണ്ണോടിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹായ് ഫ്രണ്ട്സ്, എരിക്ക് തപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലെയിൻ ടൈഗർ എന്ന ചിത്രശലഭത്തെ ഇന്ന് പരിചയപ്പെടാം. ഈ ചിത്രശലഭത്തെ ഇന്ത്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങിയ ഭൂപ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. ചിത്രശലഭത്തിന് പ്ലെയിൻ ടൈഗർ എന്ന പേര് വരാൻ കാരണം നമ്മുടെ കടുവയുടേതിന് സമാനമായ വർണ്ണരാജിയാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് പ്ലെയിൻ ടൈഗർ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. ആഫ്രിക്കയിൽ ഇതിന് ആഫ്രിക്കൻ മൊണാർക്ക്, ആഫ്രിക്കൻ ക്യൂൻ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ ഇതിന് എരിക്ക് തപ്പി എന്ന് പേര് വരാൻ കാരണം എരിക്ക് ചെടിയിൽ മുട്ടയിട്ട് വളരുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ലാർവ ഭക്ഷണ സസ്യം പ്രധാനമായും എരിക്കാണ്. ഈ ചിത്രശലഭത്തെ എരിക്ക് ചെടിയുടെ അടുത്ത് ധാരാളമായി കാണാൻ കഴിയും. പൂമ്പാറ്റകളുടെ ഒരു പ്രത്യേകത, ഏറ്റവും ശുദ്ധമായ വായു ഉള്ള സ്ഥലങ്ങളിലാണ് പൂമ്പാറ്റകളെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരവും വായു വളരെ ശുദ്ധമായി സൂക്ഷിച്ചാൽ അവിടെ നമുക്ക് ധാരാളം പൂമ്പാറ്റകളെ കാണാം. പൂമ്പാറ്റകൾക്ക് എന്ന പോലെ തന്നെ മനുഷ്യനും അത്യന്താപേക്ഷിതമാണ് ശുദ്ധവായു. പ്രിയ കുട്ടികളെ, നിങ്ങൾ വീഡിയോ ഗെയിം എന്ന ലഹരി അടിമകളാകാതെ പ്രകൃതി നിരീക്ഷണത്തിലേക്കും പ്രകൃതി സംരക്ഷണത്തിലേക്കും തിരിയൂ. നിങ്ങളുടെ ആരോഗ്യവും പ്രകൃതി ആരോഗ്യവും ഉയരുന്നത് കാണാം. നമുക്ക് നമ്മുടെ പരിസരവും ശുദ്ധവായു കൊണ്ട് നിറക്കാം. നമ്മുടെ പരിസരത്ത് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് എല്ലാവരും പരമാവധി ഒഴിവാക്കുക. മറ്റൊരു ചിത്രശലഭത്തെക്കുറിച്ചുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. കൂടുതൽ ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.